അപ്പൊ ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് പറയാം. അല്പം മുമ്പ് ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നു, ലവ് ജിഹാദ് ആൻഡ് കേരള സ്റ്റോറിയിൽ ഇസ്ലാമിനെതിരായിട്ടുണ്ടോ എന്നാണ്. അപ്പൊ ഈ കോടതി വളരെ 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 ശ്രദ്ധാർഹമായൊരു വിധിയാണ് പുറപ്പെടുവിച്ചത്. അതിൻ്റെ വിധി ന്യായം ഞാൻ വായിച്ചില്ല, സാധാരണ അത് കോപ്പി നെറ്റ് കിട്ടേണ്ടതാണ്, എനിക്കത് കിട്ടിയില്ല. ഏതായാലും ഇവിടുത്തെ ഇരട്ടത്താപ്പുകൾക്കെതിരെ അതിശക്തമായ ഒരു താക്കീതാണ് കോടതി വിധി. നമ്മളുടെ റഹീമുണ്ട്, ഈ റഹീം ഈശോ സിനിമ നടക്കുമ്പോൾ ഇട്ടൊരു കമൻ്റ് എനിക്കൊരാൾ അയച്ചു തന്നു. അത് മതവികാരം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലങ്ങുതടിയാകരുതെന്നും ഈശോ സിനിമ ഇറക്കാൻ നാദൃശ്യയ്ക്ക് അവകാശമുണ്ടെന്നും ഉള്ള തരത്തിലാണ് അതിലെ കമൻ്റ് വന്നേക്കുന്നത്. ഞാനും ആ പക്ഷത്താണ്, തീർച്ചയായിട്ടും ഈശോ എന്നൊരു സിനിമ ഇറക്കാനും യേശു എന്ന സിനിമ ഇറക്കാനും നാദൃശ്യയ്ക്ക് അവകാശമുണ്ട്, നാദൃശ്യക്കല്ല ആർക്കും അവകാശമുണ്ട്. അതിനെതിരെ കലാപം സൃഷ്ടിക്കുന്ന ക്രൈസ്തവരോടാണ് നമുക്ക് ഏതെങ്കിലും തരത്തിൽ എനിക്ക് വിയോജിപ്പുള്ളത്. പക്ഷെ അപ്പോൾ തന്നെ ഈ നാദൃശ്യ ഇറക്കുന്ന ആ ഫിലിമിന് ബദലായി പറയാനും തിരിച്ചൊരണം ചെയ്യാനും ഒക്കെ ഉള്ള അവകാശം നമുക്കുമുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ട്. ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ്. ഒരു കലാ പരിപാടിക്കോ അതല്ലെങ്കിൽ ഒരു കലാ ആവിഷ്കാരത്തിനോ സിനിമയ്ക്കോ നാടകത്തിനോ ബദൽ മറ്റൊരു നാടകമാണ്, മറ്റൊരു പ്രമേയമാണ്. നമ്മളുടെ പ്രസിദ്ധമായിരുന്ന ഒരു നാടകമുണ്ട്, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അതിനെതിരെ സിവിക് ചന്ദ്രനോ മറ്റോ നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒരു പിന്നെ നോവൽ എഴുതി, സോറി നാടകം എഴുതി. അപ്പോഴത്തേക്കൊരു മറുപടി കണിയാകുരൻ രാമൻ എഴുതി തന്തയെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു, അത് മതി എനിക്ക് കുഴപ്പമൊന്നുമില്ല, അതിനൊരു മറുപടി തിരിച്ചു പറഞ്ഞാൽ മതി, നാടകം എഴുതിയാൽ മതി, അത് ഇഷ്ടമുള്ളവൻ കാണും ഇഷ്ടപ്പെടാത്തവൻ നിർത്തിക്കോളും, ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയ ഒരു പഴയ നാടകമാണ്, നിങ്ങൾ ആരെ കമ്മ്യൂണിസ്റ്റ് ആക്കി സിവിക് ചന്ദ്രൻ ഒരു വിമർശനം നടത്തുകയാണ്. അപ്പൊ കണിയാപുരൻ രാമചന്ദ്രന്റെ മറുപടി തന്തയെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് തിരിച്ച് ആ രൂപത്തിൽ പ്രതികരിച്ചു. ഇത് ഈ പ്രതികരണത്തിനകത്ത് സാംസ്കാരിക നിലവാരം കുറഞ്ഞേക്കാം, പക്ഷെ അല്ലാതെ പോയി കണിയാപുരൻ രാമചന്ദ്രൻ സിവിക് ചന്ദ്രന്റെ തല വിട്ടുവോ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കുവോ എന്നതല്ല ചെയ്തേ, അതാണ് വേണ്ടത്. ഇനി ഈശോ സിനിമ ഇഷ്ടപ്പെടുന്നില്ലേ, നാദൃശ്യ എന്ന മനുഷ്യനെ വിട്ടേക്ക് ഞങ്ങളാരും നാദൃശ്യക്കെതിരെ പ്രതികരിച്ചില്ല. പക്ഷെ നാദൃശ്യക്ക് ഞാൻ ആ ഇടയ്ക്ക് നാദൃശ്യക്ക് ഒരു സിനിമാ പ്രമേയം എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തു, ഒത്തിരി പേരത് കണ്ടതാണ്. അതിനകത്ത് കൃത്യമായിട്ട് തന്നെ ഞാൻ ചില നിശ്ചിത വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാദൃശ്യക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഈ ഒരു കഥ ഇറക്കാൻ പറഞ്ഞ് മാനവരിൽ മഹോന്നതനെ പറ്റി ഞാൻ തരക്കേടില്ലാത്തൊരു പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട്. കാരണം അത് ഉണ്ടാക്കാവുന്ന ഭവിഷ്യത്ത് അവർക്കറിയാം. എന്ന് പറഞ്ഞ കക്കുകളി എന്ന് പറഞ്ഞ ഒരു സിനിമ ഇവിടെ കഴിഞ്ഞു, ഒരു ഇത് നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതില് ഈ കത്തോലിക്ക സഭയെ വളരെ മോശമായ വിധത്തിൽ അവഹേളിക്കുന്ന, കത്തോലിക്ക സഭയല്ല അവഹേളിക്കുന്നത്, കത്തോലിക്ക സഭയിൽ സന്യാസം സ്വീകരിച്ചു പോകുന്ന ആൾക്കാരെ അവഹേളിക്കുന്ന തരത്തിൽ പ്രമേയമാകട്ടെ. അപ്പൊ അതിനകത്തൊരു കാര്യമുള്ളത്, ഈ കത്തോലിക്ക സഭയിൽ ഒത്തിരി കുളരില്ലാത്ത ആൾക്കാരുമൊക്കെ എല്ലായിടത്തും ഉള്ളതുപോലെ സന്യസ്തരായ ആളുകൾക്കിടയിലുണ്ട്. സന്യാസം സ്വീകരിച്ച വ്യാജന്മാർ ഒത്തിരി ഉണ്ട്, കാരണം അതൊരു പ്രബല സമുദായമാകുമ്പോൾ അംഗങ്ങളുടെ എണ്ണവും കൂടും. അതുപോലെ എല്ലായിടത്തും ഉണ്ട്, എല്ലായിടത്തും ഇത്തരം ആളുകളുണ്ടെങ്കിലും ഈ ത്യാഗം സഹിച്ച് സന്യസ്തരായിട്ടുള്ള നിരവധി ആളുകൾ അതിലുണ്ട്. കഷ്ടപ്പെട്ടു പോകുന്ന സന്യാസി വര്യന്മാരായ ആളുകളും നല്ല വിദ്യാസമ്പന്നരായിട്ടും അവർക്കുള്ള ഉൾവിളിയോ ദൈവവിളിയോ നിയോഗമോ എന്തുമാകട്ടെ അതിനോട് പ്രതികരിച്ചു പോകുന്ന നിരവധി കന്യാസികളും ഉണ്ട്. അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമേയം കൊണ്ടുവരികയാണ്. അപ്പൊ ആ പ്രമേയത്തെ നിലനിൽക്കുന്നൊരു വേളയിൽ അതായിക്കോട്ടെ, അതിനും ഞാൻ എതിരല്ല, കാരണം ആവിഷ്കാര സ്വാതന്ത്ര്യം, ആ കക്കിളി നടക്കണം, അതിനെ ആരെങ്കിലും എതിർത്ത് പോകുന്നെങ്കിൽ അതിനോടും ഞാൻ എതിരില്ല. പക്ഷെ പ്രമേയത്തെ നമുക്ക് വിമർശിക്കാം. ഇതുപോലെ ഇപ്പം ഈ കേരള സ്റ്റോറി വരുന്നു, ഈ കേരള സ്റ്റോറിയുടെ കഥ എന്താ, അവിടെ ശാലിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവള് ഫാത്തിമ എന്ന് പറയുള്ള പേര് മാറിക്കൊണ്ട് ഒരു മുസ്ലിം യുവാവിനെ പ്രണയിക്കുന്നു, പിന്നെ അവള് അഭിമുഖിക്കുന്ന പ്രശ്നങ്ങളിൽ ഒടുവിൽ അവൾ ഐസിസിൽ ചേരുന്നു എന്നൊക്കെ ഉള്ളതാണ് കാര്യം. അപ്പൊ എന്റെ ചോദ്യം, ഈ ഐസിസിൽ ഒരാൾ ചേരുന്നു എന്നതിനെ പ്രമേയമാക്കുമ്പോൾ ഐസിസിനെ മുസ്ലിങ്ങൾ വെറുക്കുന്നു എന്നല്ലേ പറയുന്നത്? അതല്ല ഇസ്ലാം എന്നാണല്ലോ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി അല്ല ശരിയായ ഇസ്ലാം, മതം പഠിക്കാത്തവരാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. മന്ത്രിച്ച മാമുക്കോയ പോലും പറയുന്നത് മതം അറിയാത്തവൻ മതം കൈകാര്യം ചെയ്യുന്നു, രാഷ്ട്രീയം അറിയാത്തവൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ നമുക്കൊരു വാദത്തിന് അംഗീകരിച്ചാൽ ഇവിടെ ഇപ്പൊ ഈ പ്രകോപനം ഉണ്ടാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരെ അറസ്റ്റ് ചെയ്തപ്പം അതല്ല ഇസ്ലാം, കൈവെട്ടിയപ്പോൾ പറഞ്ഞു അതല്ല ഇസ്ലാം, മാഷിന്റെ കൈവെട്ടുമ്പോൾ പറഞ്ഞു അതല്ല ഇസ്ലാം, വേറെ ഏതാണ്ടാണ് ഇസ്ലാം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള പുള്ളികളുടെ ആ പുറംപൂച്ച് ഒളിവാക്കുന്ന ഒരു കാര്യമാണ്. അവർ കൃത്യമായി തന്നെ കൊണ്ടു നടന്ന യഥാർത്ഥത്തിലെ ഉള്ള മുഖം പുറത്തു വരികയാണ്. ഇവിടെ ഐസിസിനെ വിമർശിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇതൊന്നും അല്ല ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിം ലീഗുകാരനോ അല്ലെങ്കിൽ സി പി എമ്മുകാരനോ സി പി ഐക്കാരനോ കോൺഗ്രസ്സുകാരനോ വി ഡി സതീശനോ എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? മുസ്ലിം വിമർശനം അല്ലല്ലോ, ഐ സി എസ് മുസ്ലിം അല്ലെന്നാണല്ലോ പറയുന്നത്. മുസ്ലിം സമാധാനത്തിന്റെ
സ്നേഹത്തിന്റെ ത്യാഗത്തിന്റെ ഒക്കെ മതമായിരിക്കെ അവരെ വിമർശിച്ചിട്ടില്ല. വിമർശിച്ചത് ഐസിസിനെയാണ്, അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബയാണ്, ജയ്ഷെ മുഹമ്മദിനെയാണ്. അതിനെ ഭീകരതയുടെ നിറം ചാർത്തി പറയുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു പ്രമേയം പറയുമ്പോൾ എന്തിനാണ് അതിന് നിങ്ങൾ വിമർശിക്കുന്നത്? കാരണം മുസ്ലിം വിരുദ്ധം അല്ലത്, മുസ്ലിം വിരുദ്ധം അല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു. അല്ലേ, നിങ്ങൾ പറ മുസ്ലിം വിരുദ്ധമാണ്, കാരണം ഞങ്ങളുടെ സംഘടനയാണ് ഐസിസ്. അത് തുറന്നങ്ങ് പറയും. അപ്പൊ ഇത് തുറന്ന് പറയാതെ പറയുന്നുണ്ട്. അത് ഈ കാര്യത്തിലല്ല, സകല വിഷയത്തിലും ഇത്തരം ഒരു കാര്യം കാണാം. സാക്കീർ നായിക് എന്ന് പറയുന്ന ഒരു ഭീകരന് വേണ്ടിയിട്ട് പ്രമേയം പാസാക്കിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. സാക്കീർ നായിക് എന്ന് പറയുന്ന നമ്മുടെ രാജ്യം തിരയുന്ന, ഇവിടുത്തെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും ഒക്കെ എതിരെ നിലപാടെടുത്തിട്ടുള്ള വലിയൊരു മത തീവ്രവാദി. ആ മത തീവ്രവാദിക്ക് വേണ്ടി പ്രമേയം പാസാക്കുക. ഇനി മറ്റൊരു കാര്യം കേൾക്കണോ? ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെ, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവുമായിരിക്കെ, കേരള യൂണിവേഴ്സിറ്റി ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു, ഖുറാൻ പഠനം, ഖുറാൻ സെമിനാർ. ഈ ഖുറാൻ സെമിനാറിന് വന്ന ചെലവ് ഏതാണ്ട് 27 ലക്ഷം രൂപയാണ്. ഈ സെമിനാർ കേരള യൂണിവേഴ്സിറ്റി നടത്തുമ്പോൾ അതിൽ രണ്ട് ചീഫ് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊരാൾ ഈ സാക്കീർ നായിക്കാണ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വി എസും അതിലെ മുഖ്യ പ്രഭാഷകനോ അങ്ങനെ ഒരു അതിഥിയോ ശ്രീ ഉമ്മൻചാണ്ടിയായിരുന്നു. ഓർത്തു നോക്കണം, സാക്കീർ നായിക്കും എം എം അക്ബറും ചേർന്ന് ആഴ്ചകൾ താമസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം നടത്തുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് എവിടെ എത്തി നിൽക്കുന്നു കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ ഓർത്തു നോക്കണം. അവരെ ഈ പറയുന്ന ആളുകളെ എങ്ങനെയാണ് ഇത്ര പ്രിയങ്കരന്മാരായിത്തീരുന്നത്? അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതേ ഉള്ളൂ, ഇവിടെ ഒരു സമുദായത്തിന് വേണ്ടി ആ പരമാവധി വിട്ടുവീഴ്ച ചെയ്യുക, അവരെ ഇഷ്ടത്തിന് വേണ്ടി മറ്റുള്ളവർ എന്തെങ്കിലും സിനിമ ഇറക്കിയാൽ, നാടകം ഇറക്കിയാൽ, പാട്ടിറക്കിയാൽ അവർക്ക് മുറിവ് വരരുത്, അവർക്ക് ബുദ്ധിമുട്ട് വരല്ലേ. ബാക്കി ആരുടെയും കാര്യത്തിൽ ഇത്രയും താല്പര്യം ഇല്ല. ആറാം തിരിമുറിവ് ഇറങ്ങി പി എം ആന്റണിയുടെ. അപ്പൊ പി എം ആന്റണിയുടെ ആറാം തിരിമുറി ഇറങ്ങിയപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യം അത് വേണമെന്ന് പറഞ്ഞ് വാദിച്ച മനുഷ്യരിലേക്കാണെന്ന്. ഇന്നിപ്പോ ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ അധികം കൂട്ടുകാർ പോലും ഈ തരത്തില് ഈ സിനിമയ്ക്കെതിരെ വരികയായി. എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയ സിനിമയോ? ഞാൻ സിനിമ കാണുന്ന ആളുമല്ല. അപ്പൊ എനിക്കതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് അറിയില്ല. ഞങ്ങൾ അതിനെ ആരെയും പ്രോത്സാഹിപ്പിക്കാറുമില്ല. പക്ഷെ അത് ഇപ്പോൾ എനിക്ക് കാണണമെന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇത് എന്താണെന്ന് അറിയണമല്ലോ. ഏതായാലും ഇവിടെ ഈ പറയപ്പെട്ട ജിഹാദികൾ ചെയ്തൊരു ഗുണമുണ്ട് ആ സിനിമയ്ക്ക്. നിങ്ങൾ ഇത് ഇത്രയും വിമർശനാത്മകമാക്കിയപ്പോൾ നിങ്ങളുടെ ചെലവിൽ ഇതിന് പബ്ലിസിറ്റി കിട്ടിക്കഴിഞ്ഞു. നിങ്ങളുടെ ആ അവിവേകമായി കാണിക്കുന്നത് നിങ്ങളിത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പൊലിപ്പിച്ച് കൂടുതൽ വിവാദമാക്കി ജനങ്ങളിലേക്ക് എത്തിച്ചു. ഇപ്പൊ കേരളത്തിൽ അതെവിടെയും വന്നാൽ പോയി കാണും, ആൾക്കാർ കാണും, അല്ലെങ്കിൽ അതിന്റെ സോഷ്യൽ മീഡിയ വഴി കിട്ടാവുന്നതിനധികം പബ്ലിസിറ്റി കിട്ടി. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊക്കെ നാറുകയും ചെയ്തു, നടക്കേണ്ടതൊക്കെ നടക്കുകയും ചെയ്തു, കോടതി ലാസ്റ്റ് ശാസിക്കുകയും ചെയ്തു. അങ്ങനെ അത് നിരോധിക്കേണ്ട ഒരു കാര്യമില്ലെന്ന്. പിന്നെ ഈ 32,000 എന്നൊരു കണക്ക്, 32,000 എന്നൊരു കണക്കല്ല, ഇനി അത് 320,000 എന്ന് പറഞ്ഞത് കുട്ടിക്കോ? സിനിമയിൽ എന്താ ലിമിറ്റ് വല്ലതും ഉണ്ടോ? സിനിമ എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരന്റെ ചിന്തയും കാഴ്ചപ്പാടും ഒക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ നമ്മുടെ ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം രചിച്ച ആ സ്ഥലത്താ പോയത്. അതിൻ്റെ അടുത്ത് പ്രസംഗിക്കാൻ പോയപ്പോഴും കാണാൻ പോയി. അപ്പൊ ഈ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന സ്ഥലം തസറാക്ക് എന്ന് പറയുന്ന ഒരു ഇടമാണ്. അപ്പൊ ഈ തസറാക്ക് എന്ന് പറയുന്ന സ്ഥലത്തെ അദ്ദേഹം ഖസാക്ക് ആക്കി മാറ്റി. എന്നിട്ട് ഈ അദ്ദേഹം അവിടെ താമസിച്ച ആ ഞാറ്റുപുരയുണ്ട്, അതൊക്കെ ഗവൺമെന്റ് ഇന്ന് മ്യൂസിയമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നൊരു കാര്യം, ഇറങ്ങി വരുമ്പോൾ ഈ ഞാറ്റുപുരയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ചിതലിമലയുടെ മുകൾ ഭാഗം കാണാം, അതിൻ്റെ മിനാരങ്ങൾ കാണാം. ഈ ചിതലിമല ഈ സ്ഥലം കൂടെ 10 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ നിന്നാൽ ചിതലിമല കാണത്തില്ല. അപ്പം നമ്മൾ ഭൂമിശാസ്ത്രം പഠിച്ചിട്ട് പറയുകയാണ് ഇവിടെ ചിതലിമല ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. മനസ്സിലായില്ലേ? എഴുത്തുകാരൻ ചിതലിമല ഇനി ഹിമാലയം അതിൻ്റെ മുമ്പിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കതിന് തെളിവ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് ഡോക്യുമെൻ്ററി അല്ല, ഇത് മറ്റേ തേസീസ് അല്ല, ഇത് അത്തരത്തിലെ പ്രബന്ധമൊന്നുമല്ല, ഇതൊരു ഭാവനാസമ്പന്നമായ കഥയാണ്. ആ കഥയിലൂടെ എഴുത്തുകാരൻ തനിക്ക് പറയാനുള്ളത് പറയുന്നു. അയാളുടെ സമരവും പ്രക്ഷോഭം ഒക്കെ അതിൽ കാണാം. ഇനി അത് സംഘപരിവാർ അജണ്ടയാണോ? സംഘപരിവാർ അജണ്ട എന്ന് പറയുമ്പോൾ ഓർക്കണം, സംഘപരിവാരങ്ങളിവിടെ ഭരിക്കുന്നുണ്ട്, അവർക്ക് അജണ്ടയുണ്ട്, നിങ്ങൾക്കും അജണ്ടയുണ്ട്, എനിക്കും അജണ്ടയുണ്ട്. അതിപ്പോൾ അവരുടെ മാത്രം അജണ്ട നടപ്പിലാക്കരുതെന്നൊന്നുമില്ലോ. അത് ഗവൺമെന്റോ മറ്റു സംവിധാനമോ അല്ല, ഒരു പ്രൈവറ്റ് പാർട്ടി ഒരു സിനിമ എടുക്കുന്നു. അങ്ങനെയാണ് ഇതിനു മുമ്പ് എത്രയോ വന്നിട്ടുണ്ട്, ഈ എത്രയോ സംഘപരിവാർ ശ്രമങ്ങളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, പ്രമേയങ്ങൾ വന്നിട്ടുണ്ട്, അത് മുസ്ലിം പ്രമേയങ്ങൾ വന്നിട്ടില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളോട് മുഖം തിരിച്ച് നിന്നുകൊണ്ട് സ്വന്തം കാര്യം വരുമ്പോൾ ഈ ആൾക്കാരെ കൂട്ടി ദേ ഞങ്ങളെ ഭീകരവാദികളാക്കുന്നേ, ഞങ്ങളെ ഇതേ ഒറ്റപ്പെടുത്തുന്നേ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ പണി ചെയ്യുമ്പോൾ ഇന്ന് ഓർമ്മയില്ലേ ഈ കാണിക്കുന്ന തരത്തിലെ തരംതാണ രീതിയിലെ പ്രവണതകൾ? നിങ്ങൾ എന്തോ മൂല്യമുള്ളൊരു കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പ്രണയം നടിച്ച ആളുകളെ മതം മാറ്റുന്ന വൃത്തികേടുകൾ ഇത് നടക്കുക. അന്നേരമൊക്കെ എന്താ പറഞ്ഞിട്ടിരുന്നത്? കോടതി പറഞ്ഞില്ല. ഇതേ ഹൈക്കോടതി, അതേ ഹൈക്കോടതി ഇപ്പൊ പറയുമ്പം ആ നിങ്ങൾ ഈ പുകഴ്ത്തിക്കൊണ്ടിരുന്ന കോടതി വിധിയെ നേരെ തിരിയ. കാരണം കോടതി പറയുന്നത് നിങ്ങൾക്ക് ഈ സിനിമ നടത്താം, കേരള സ്റ്റോറി തുടരട്ടെ. അപ്പൊ നിങ്ങൾ പറയും കോടതി പറഞ്ഞില്ലേ ഇങ്ങനെ ലൗകികാതില്ല,
ഈ തെളിവുകൾ കൊണ്ട് കോടതി കൊടുക്കുന്നതിൽ പരാജയപ്പെടുമ്പോഴാണ്, അല്ല കോടതി പോയി അന്വേഷിക്കല്ല. അന്വേഷണ ഉദ്യോഗസ്ഥനായ സൈമൺ ഞങ്ങളുടെ അടുത്തുനിന്ന് ജസ്നയെ കാണാതായിട്ട് സൈമൺ എന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന് വാതുറക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ടോ? എവിടെയാണ് ഇതൊക്കെ? ചുരുക്കി പറഞ്ഞാൽ ഒരു നിഗൂഢതയുടെ അന്തരീക്ഷത്തിൽ കൂടി മലയാളി മനസാക്ഷി കടന്നുപോവുകയാണ്. സത്യം മുമ്പിൽ കണ്ടാലും വസ്തുത മുമ്പിൽ കണ്ടാലും അതിനെ പറയാൻ പാടില്ല എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ നമ്മളിലെല്ലാം സംജാതമാക്കിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും വിലപ്പോവില്ല. കലാകാരന്റെ നിശ്ചയദാർഢ്യം, അയാളുടെ കഴിവ്, അയാളുടെ പ്രമേയം, അത് അയാൾ അവതരിപ്പിക്കുന്നു. ഇഷ്ടമില്ലാത്ത വേറൊരു സിനിമ പിടിച്ചോണം. ഇത്രയുള്ള എൻ്റെ മുമ്പിലെ ഏക ഏക പോംവഴി. ഈ പക്ഷത്താണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ഇവിടെ താലിബാന്റെ വിഷയം ഇപ്പം പാർട്ട് പറഞ്ഞില്ലേ, ഇത് നാളുകളായിട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഇതിൻ്റെ അകത്തെ ആൾക്കാരില്ലെങ്കിൽ തള്ളിപ്പറയത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇസ്ലാം ഭൂരിപക്ഷമായി കഴിയുമ്പോഴത്തേനും താലിബാന്റെ സ്വഭാവം കാണിച്ചോണം. അന്നേരപ്പോഴത്തേനും പറഞ്ഞ് ഞങ്ങളുടെ മുൻഗാമികൾ ഞങ്ങളോട് അനുവർത്തിച്ചത് ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ആ സിസ്റ്റത്തിലേക്ക് വരും. അത്രേ ഉള്ളൂ. ഇത് നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ഇതാകത്തില്ല. അതാണ് വിഷയം. ഇവിടെ അജീഷ് ബ്രോ, ഇവിടെ ഒരാൾ എന്നെ അഭിനന്ദിച്ചൊരുതിട്ടുണ്ട്. ഞാനൊരു കഥ പറഞ്ഞു, അത് നല്ല കഥയായിരുന്നു പറഞ്ഞു. സ്വയപ്രശംസ ശരിയല്ലെങ്കിലും ഇതിനകത്ത് എനിക്കൊരു ചെറിയ എളിമത്തം കൂടെ പ്രകടിപ്പിക്കാൻ അവസരം തരണം. ആ കഥ ഞാൻ മോഷ്ടിച്ചതാണ്. ആരും തുറന്ന് സമ്മതിക്കാറില്ല. ഞാൻ ആ കഥ മറ്റൊരിടത്തുനിന്ന് മോഷ്ടിച്ചാണ്. ആ കഥയുടെ ഇതിവൃത്തം ഇങ്ങനെയായിരുന്നു. അതായത് ഒരു ലൊട്ടിലൊടുക്കുന്നും ഗുൽഗുലുമാലെന്നും പറഞ്ഞൊരു കഥ. അത് ഞാൻ ആ കഥാപാത്രങ്ങളെ എടുത്തു. പിന്നെ വേതാളം എന്നൊരു കഥാപാത്രത്തെ എടുത്തു. അപ്പോൾ അങ്ങനെ സ്വന്തം മരുമകളെ കല്യാണം കഴിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ്റെ കഥ എടുത്തു. ഇതൊക്കെ ആ കഥയും ഞാൻ ആദ്യം പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ തുറന്നു പറഞ്ഞു, ലോകത്താരും ചെയ്യാത്തൊരു കാര്യം, നിങ്ങൾ ഈ കഥ കേൾക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ ചില ആളുകളും സംഭവങ്ങളുമൊക്കെ ആയിട്ട് ഈ കഥയ്ക്ക് സാമ്യമുണ്ടാകാം. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് വെറും സാമ്യമല്ല, വസ്തുതാപരമാണ്. മാത്രമല്ല അങ്ങനെ വരുത്തിയത് യാദൃശ്യമല്ല, മനഃപൂർവ്വമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടങ്ങുന്നത് ലോകത്തേതിലും കഥാകൃത്ത് ഇങ്ങനെ പറയുക, തിരിച്ചല്ലേ പറയുന്നത്? സാധാരണ കഥാകൃത്തുകൾ പറയുന്ന ആരോടെങ്കിലും സാമ്യം തോന്നിയെങ്കിൽ അത് യാദൃശ്യമാണ്. പിന്നെ അങ്ങനെ വന്നത് മനഃപൂർവ്വം അല്ല എന്നാ, ഞാൻ മനഃപൂർവ്വമാണെന്നാണ് പറഞ്ഞത്, ബോധപൂർവ്വമാണ്. അങ്ങനെ പറഞ്ഞാൽ കഥ കൊടുത്തേ. ഇത്ര ഉത്തരവാദിത്വ ബോധത്തോടെ എവിടെ ചെയ്തിട്ടോ? നിങ്ങൾ എനിക്ക് നോബൽ പ്രൈസ് തരേണ്ടതായിരുന്നു. അത് കേവലം ഒരു അഭിനന്ദനത്തിൽ ചുരുക്കിയതിൽ എനിക്ക് പ്രതിഷേധമുണ്ട്. എനിക്ക് നോബൽ പ്രൈസ് കിട്ടേണ്ടതാണ്, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യത്തിൽ ഞാനത് കണ്ടായിരുന്നു, അത് തീരുന്ന വരെ ഞാൻ ചിരിച്ചത്. ശരിക്കും കൊടുത്തു മാസം നോബൽ പ്രൈസ് കിട്ടണം അതിന്. നമ്മുടെ ഗുലുഗുലു ദേവനും വേദാളം ഒക്കെ ഞാൻ കേട്ടത്. കൊടുത്തു മാസം വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഈ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ നിന്ന് 100 പേര് ICC ചേർന്നിട്ടുണ്ട്. അതിൽ സംതിങ് 62 or 72 സംതിങ് പേര് വിദേശ രാജ്യത്ത് ഒരു ജോലിക്ക് പോയിട്ട് അവിടുന്ന് ICC ചേർന്നിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ നിന്ന് 5 പേര് മതം മാറി ഇസ്ലാമിലേക്ക് വന്ന് പോയിട്ടുണ്ടെന്ന് ഒരു 100 പേരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞൊരു വീഡിയോ എൻ്റെ കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇവര് പറയുന്ന ഈ ICC ഇവരുടെ അല്ലെന്ന്, ഇസ്ലാമിന്റെ അല്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന മുസ്ലിങ്ങൾ ഇത്രയും പേര് മുസ്ലിങ്ങളാണ്, എന്തിനു അവര് അവിടെ പോയെന്നാണ് എന്റെ സംശയം. എനിക്ക് ആ വീഡിയോ തന്നാൽ കൊള്ളാം. ഏതായാലും ഒരു കാര്യമുള്ളത്, ഇതേ സംശയം ഞാൻ മുമ്പോട്ട് വെച്ചേ. ഇപ്പൊ മുഖ്യമന്ത്രി വായിക്കുന്ന ഒരു ലിസ്റ്റ്, ആ ലിസ്റ്റ് വായിച്ചിട്ട് ഇപ്പൊ ഒരു പാർട്ടി ഖത്തറിലിരുന്നു കൊണ്ട് പറഞ്ഞൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയ്ക്കകത്ത് അയാൾ പറയുന്നത് ഈ ഹിന്ദുക്കള് പ്രദർശനം നടത്തുന്നിടത്തോട്ട് നീയൊക്കെ വെറുതെ നോക്കി നിൽക്കാതെ ഇടിച്ചു കയറാ, ഇടിച്ച് നശിപ്പിക്കുക എന്നൊക്കെയുള്ള രൂപയുടെ പറയുന്നൊരു വീഡിയോ ഇതുപോലെ തന്നെ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അപ്പം ഇങ്ങനൊരു വാർത്ത കണ്ടാൽ ഒരു സാധാരണ ആൾ എന്താ പറയുന്നത്? കുഞ്ഞാലിക്കുടി സാഹിബ് എന്താ പറയാൻ പോന്നേ? സുഹൃത്തെ, മതം അതല്ല, സമാധാനമാണിത്. ഇവനൊന്നും മുസ്ലിമല്ല, ഈ രൂപത്തിലാണ് പറയുന്നത്. ഇത് പറയാനാണ് CPM-കാരനും കോൺഗ്രസ്സുകാരനും എല്ലാം തയ്യാറാകുന്നത്. അതല്ല മതം, നബി പഠിപ്പിച്ച അങ്ങനല്ല, അത് സമാധാനമാണ്, കാരുണ്യമാണെന്നാണ് പറയുന്നത്. പക്ഷെ അല്പം കഴിയുമ്പോൾ ഈ തീവ്രവാദിയായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച വരികയോ മറ്റെന്തെങ്കിലും ഇതുപോലെ നാടകമോ ഒക്കെ വരുമ്പോൾ പറയും, ദേ ഞങ്ങളെ കുറിച്ച് പറയും. ഇതെങ്ങനെ നിങ്ങളാകും? എൻ്റെ ചോദ്യം അവിടെ കിടക്കുന്നത്, ഇതെങ്ങനെ നിങ്ങൾ മുമ്പേ തള്ളി പറഞ്ഞാണ്, നിങ്ങൾ എങ്ങനെ ആകും? അത് കൃത്യം പറയണ്ടേ? ആ ഒരു കാര്യം കൃത്യം പറയാനുള്ള ബാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞു തന്നെ എടുക്കാം, ഒരച്ഛനോ അല്ലെങ്കിൽ ഫാദർ റോബിനെ തന്നെ അങ്ങ് എടുത്തേക്കാം. ഈ റോബിൻ എന്ന് പറയുന്ന പുരോഹിതൻ എന്തോ വൃത്തികേടുകൾ കാണിച്ചു, അയാൾക്കെതിരെ നടപടി എടുത്തു, അയാളെ കളഞ്ഞു. അതുപോലെ തട്ടുമ്പറോ, ആ പുള്ളിതെ ആ മനാമയിലെ ഒരു കടയിൽ സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കിപ്പോ. അപ്പൊ ഇത് ഒരു പ്രമേയമാക്കി എടുക്കുമ്പോൾ കത്തോലിക്കത പറയുക, അല്ലെ നമ്മുടെ പാസ്റ്ററിൽ തന്നെ ഇടാം, നമുക്ക് മറ്റ് അന്യരെ വിമർശിക്കണ്ട.
ഒരുത്തനെ ഇതുപോലെ പുറത്താക്കുകയാണ്. അപ്പൊ അവൻ പോയിട്ട് വൃത്തിയുടെ എല്ലാം കാണിച്ചിട്ട് കാണിക്കാൻ തരിയുടെ എല്ലാം കാണിച്ചിട്ട് അവൻ ആൾക്കാരെയും ചതിച്ച് വിസ തട്ടിപ്പും നടത്തി ഇങ്ങനെ ഉണ്ടാക്കി ഒരു ഒരു സംഭവമാണെന്ന് വിചാരിക്കുക. ഇതൊരാൾ പ്രമേയമാക്കുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങി നിന്നേച്ച് പറയാതെ ഞങ്ങളെ കളിയാക്കുന്നേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒക്കും ഞാൻ? കാരണം ഞാൻ അവനെ തള്ളി പറഞ്ഞല്ലോ, അവൻ ഞങ്ങളിൽപ്പെട്ടവനല്ലെന്ന് ഞാൻ തള്ളി പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ ഒരേ നാവിൽ തള്ളി പറയുകയും ഇപ്പുറത്ത് ഞങ്ങളെ കളിയാക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു പ്രമേയമാണ് അത് അവതരിപ്പിക്കുമ്പം അത് എനിക്കിട്ട് കുറെ കൊള്ളും, എൻ്റെ സമൂഹത്തിൽ ഒരുത്തം കാണിക്കുന്ന കുറെ എനിക്കിട്ടും കൊള്ളും. അത് അത് സൂക്ഷിക്കേണ്ടതായിരുന്നു, സമൂഹം സൂക്ഷിക്കേണ്ട, കത്തോലിക്കർ സൂക്ഷിക്കണം, ബന്ധുക്കൂസുകാരനും ഹിന്ദുവും മുസ്ലിം എല്ലാം സൂക്ഷിക്കണ്ടേ. അപ്പം നമ്മൾ സൂക്ഷിക്കാത്തൊരു കാര്യത്തിൻ്റെ ഒരു എഡ്ജ് വന്ന് ദേഹത്ത് കൊള്ളുമ്പം അത് കലയിലൊക്കെ ഉള്ളതാണ്, ആ സംഭവങ്ങളിലൊക്കെ ഉള്ളതാണ്. ഒരു പാർശ്വ കാണിച്ചാൽ ഞങ്ങൾക്ക് എല്ലാം അത് ബാധകമാണ്, അത്യാവശ്യം വന്ന് കൊള്ളും. അപ്പോൾ ഒരച്ഛൻ കാണിച്ചാലും പാർശ്വ കാണിച്ചാലും എല്ലാം ബാധകമാണ്, അതുപോലെ തന്നെയാണ് ഇത്. പക്ഷേ ഇതത്തെ വിഷയം എന്താണെന്നറിയോ, ഞങ്ങളെ ഇവിടെ വ്യത്യസ്തരാക്കുന്നൊരു ഘടകമുണ്ട്, ആ ഘടകം വേറൊന്നുമല്ല. ഞങ്ങൾ ഇത്തരം ഒരു ഒരു വിഷയം വന്നാൽ ഞങ്ങൾക്ക് ആശ്രയിക്കാനിടമുണ്ട് ഞങ്ങൾ ആരാധിക്കുന്ന പരിശുദ്ധനായ ക്രിസ്തു. ആ പ്രമേയത്തെ ജനങ്ങളിൽ എത്തിച്ച അപ്പോസ്തലന്മാർ, ശ്രീകന്മാർ, ഇവരാരും ഒരു തരത്തിലെ അയോഗ്യതയും അപാകതയും സമൂഹത്തിൽ കാട്ടി വളർന്നവരല്ല. അതാണ് ഞങ്ങളുടെ ആശ്വാസം. ഞങ്ങളിൽ തന്നെ ഒരാളെ കുറ്റം പറയുമ്പോൾ ക്രിസ്തുവിലേക്ക് നോക്കാനാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അങ്ങനെ പറയാൻ നിങ്ങൾക്കൊരാളില്ല. കാരണം ഇപ്പൊ ഈ കാണിച്ച വിദേശത്ത് കൊണ്ടുപോയിട്ട് 100 പേരെ ചേർത്തു എന്ന് പറയുന്ന ആ മനുഷ്യൻ മുഹമ്മദുമായി തുലനം ചെയ്യുമ്പോൾ എത്രയോ താഴെയാണ്, എത്രയോ നല്ല മനുഷ്യനാണ്, പാവത്താനല്ലേ? അദ്ദേഹം പാവത്താനാണ്. ഏറ്റവും വലിയൊരു ക്രിമിനലിൽ നിന്ന് താഴേക്ക് തുടങ്ങുന്ന അവരോഹണ ക്രമത്തിലെ ഈ യാത്രയിലാണ് ഈ സംഭവം. എന്നിട്ട് ഒരേ നാവിൽ പറയാണ് അതല്ല അതല്ലേ, പിന്നെ ഏതാ റെഫറൻസ് ഉദ്ധരിച്ച് പറ, അത് ഇവിടെ വന്ന് പറ, റെഫറൻസ് ഉദ്ധരിച്ചിട്ട് നിങ്ങൾ പറയണം ഇതല്ല ഞാൻ പറയാം, ഇത് തന്നെയാണ് ഇസ്ലാം. അപ്പൊ ഇത് തന്നെയാണ് വസ്തുത, ഇതാണ് കാര്യം. അല്ലാതെ നമ്മൾ ഒളിച്ചും പാത്തവും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എൻ്റെ അയൽക്കാരൻ തോട്ടടുത്തൊരു ഹിന്ദു സഹോദരനുണ്ട്, അവന് 2 മക്കളുണ്ട്. ആ 2 മക്കൾ, 3 പെൺപിള്ളേരുണ്ട്. അതിൽ 2 പെൺപിള്ളേരെയും ലവ് ചെയ്യാതിൽ പോയിട്ടുള്ള കഥ എനിക്കറിയാം. തൊട്ടടുത്താണ് എന്നെക്കാൾ ഇളയൊരു പയ്യൻ, അവൻ്റെ 2 മക്കളും തട്ടായി. ഇപ്പൊ 2 പേരും ഇതുപോലെ ലവ് ചെയ്യാത് വഴി തട്ടമൊക്കെ ഇട്ട് മാറി. ഇനി പ്രണയമാണെന്നാണ് പറയുന്നത്. പ്രണയമാണെങ്കിൽ എന്തിനീ മതം മാറണം? അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? നീ ഇഷ്ടപ്പെട്ട അങ്ങനെ ജീവിക്കുന്നവരെ എനിക്കറിയാം, അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ പ്രണയത്തിന്റെ ഭാഗമായിട്ട് നീ ഇഷ്ടപ്പെട്ട വിശ്വാസം സ്വീകരിച്ചു പോക്കോ, ഞാനതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയുന്ന മനുഷ്യരുണ്ട്, എനിക്കെൻ്റെ വഴി. പക്ഷേ നമ്മൾ ഭാര്യയും ഭർത്താക്കന്മാരാണ്, ഇങ്ങനെ പോകുന്നവരെ അറിയാം, ഇവിടെ ഇറക്കാം കംപ്ലൈൻറ്റ്. ഇതല്ലിത്, ഇതിനെയാണ് വേറിട്ട് കാണേണ്ടത്.